കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് വിൽക്കുന്ന കറി പൗഡറുകളെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കറി പൗഡറുകൾ പരിശോധിച്ചപ്പോൾ എല്ലാ തലത്തിലും മായമുണ്ടെന്ന് തെളിഞ്ഞതായി മന്ത്രി എം വി ഗോവിന്ദൻ വരെ സാക്ഷ്യപ്പെടുത്തി. കറി പൗഡറിനെ പറ്റി ഇപ്പോൾ പരിശോധിച്ച് നോക്കിയപ്പോൾ എല്ലാം വിഷമാണ്, ഒറ്റയൊന്നും ബാക്കിയില്ല. വലിയ പ്രചാരണമൊക്കെയാണ് എല്ലാവരും ഈ കാര്യത്തിൽ നടത്തുന്നത്, പക്ഷേ എന്താ ചെയ്യുക, എല്ലാം വ്യാജമാണ്. അപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസത്തോടുകൂടി കഴിക്കാൻ പറ്റുന്നതാണ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളെന്നാണ് മന്ത്രി പറഞ്ഞത്. സംസ്ഥാനത്തെ പ്രചാരത്തിലുള്ള ബ്രാൻഡഡ് കറി പൗഡറുകളിലും കുപ്പി വെള്ളത്തിലും മാരകമായ തോതിലുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ളതായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇതാണ് മന്ത്രി ശരിവെച്ചത്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ വളരെ വിലക്കുറവാണ്. ആദായകരമായ നിലയ്ക്ക് ഗുണഭോക്താക്കൾക്ക് സാധനങ്ങൾ കിട്ടത്തക്ക രീതിയിൽ വില നിശ്ചയിക്കാൻ നമുക്ക് സാധിക്കും. ആ വില നിശ്ചയിക്കുമ്പോൾ ലോകത്തിലെവിടെയുമുള്ള മാർക്കറ്റിലെ ഉൽപ്പന്നങ്ങളോട് മത്സരിക്കാനുള്ള സംവിധാനം രൂപപ്പെടുത്തണം. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഓൺലൈൻ സംവിധാനത്തിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് കുടുംബശ്രീ വിറ്റതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനയിൽ കരൾ, നാഡീവ്യൂഹം എന്നിവയ്ക്ക് തകരാറുണ്ടാക്കുന്നതും ക്യാൻസറിന് കാരണമാകുന്നതുമായ രാസവസ്തുക്കളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഭക്ഷ്യവസ്തുക്കളിൽ മായവും രാസവസ്തുവും ചേർത്തെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനികൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിൽ പറയുന്നു. പ്രോസിക്യൂഷൻ നടപടികളിൽ വലിയൊരു തുക പിഴയായി സർക്കാരിന് ലഭിക്കുമെന്നതല്ലാതെ ഈ നടപടി കൊണ്ട് യാതൊരു പ്രയോജനവും ജനങ്ങൾക്കുണ്ടാകുന്നില്ല. ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ട കമ്പനികൾ തന്നെ വീണ്ടും പഴയ പരിപാടി തുടരും. മായം ചേർന്ന കറിപ്പൊടികൾ കഴിച്ച് പൊതുജനം മാരക രോഗത്തിന് അടിമകളാവുകയാണ്. മുളകുപൊടി, കാശ്മീരി മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല തുടങ്ങിയവയിലാണ് കൂടുതലും മായമുള്ളത്. ഓരോ ജില്ലകളിൽ നിന്നും ലഭിച്ച കണക്കുകളാണിത്. മിക്ക ജില്ലകളിൽ നിന്നെടുത്ത സാമ്പിളുകളിലും മായം കലർന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ക്യാൻസർ, നാഡീവ്യൂഹത്തിന് തകരാർ, കിഡ്നി, കരൾ എന്നിവയുടെ പ്രവർത്തന തടസ്സം എന്നിവയാണ് കറി പൗഡറുകളിൽ ചേർത്തിരിക്കുന്ന രാസവസ്തുക്കൾ പതിവായി ഉള്ളിൽ ചെന്നാൽ സംഭവിക്കുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം.